Hello, pelarkum. Kitchuzz family swagatham. Njan ningal sondam Kitchuzz. Welcome back to our channel. Pelarkum pudhiya video ilkku swagatham. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെന്റെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. അപ്പൊ എന്റെ അമ്മൂമ്മയുടെ വീടും അമ്മൂമ്മയുടെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞാൻ അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെടുത്താം. ആദ്യം തന്നെ എന്റെ അമ്മൂമ്മയുടെ വീട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ അമ്മൂമ്മയുടെ വീട് എന്ന് പറയുന്നത്. ഇതേ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. ഇതാണ് എന്റെ അമ്മൂമ്മയുടെ വീട് എന്ന് പറയുന്നത്. ഇവിടെ മുമ്പിലുണ്ട് കേട്ടോ. ഇതും ഞങ്ങളുടെ പറമ്പ് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ മതില്, അല്ല പോസ്റ്റും, അല്ല പോസ്റ്റ് എന്നൊക്കെ ഗേറ്റ് മതില്. ഇതും ഞങ്ങളുടെ പറമ്പാണ്. ഇത്രയും പറമ്പിലാണ് ഈ ചെറിയൊരു വീടാണ് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്. അപ്പൊ ഞാൻ ഇവിടെ അമ്മൂമ്മ ഇവിടെ അമ്മൂമ്മക്ക് ചെടികൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മൂമ്മ ഇവിടെ ചെടികളും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ദേ ഇതാ ഇതേ നിങ്ങൾക്ക് ഞാൻ പിന്നെ മിനിയും കാണിച്ചു തരട്ടെ. വീടിന്റെ മുകളിലുണ്ട്. അപ്പൊ ദേ ഈ വീടിന്റെ സൈഡ് വശം ദേ ഇങ്ങനെയാണ്. മണ്ണും കൊണ്ട് കെട്ടിയത്. ഇവിടെ വലിയൊരു മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇതേ കണ്ടോ, വലിയൊരു മണി പ്ലാന്റ്. ഇതേ സൈഡ് മണ്ണൊക്കെ വെച്ചിട്ടാണ് സൈഡ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മുകൾ വശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ദേ സ്റ്റെപ്പും ഒക്കെ മറിച്ചും. ദേ ഇവിടൊക്കെ ഈ സാധനം ഉണ്ടോ, നിങ്ങൾ കാട്ടിലൊക്കെ കാണുന്ന പോലത്തെ സാധനമാണ്. ദേ പിന്നെ ഇവിടെ റോസുകള്, പല തരത്തിലുള്ള റോസാപ്പൂക്കളുടെ ചെടികൾ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പിന്നിലൊരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പുണ്ട് കേട്ടോ. ഇത് വലിയൊരു കാട് പിടിച്ച പറമ്പാണ് ഇത്. ഇവിടെ ഒരു കാടിന്ന് തന്നെ പറയാം. ദേ പിന്നെ ദേ ഇവിടെ ഒരു വെറൈറ്റി പൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ കണ്ടോ വെറൈറ്റി പൂ. ദേ ഇത് ചെമ്പരത്തി. പിന്നതാ ഇവിടെ തിരിയ റോസുകൾ, റോസിന്റെ ചെടി. ഇതേ റോസപ്പൂ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വീടിന്റെ മുൻവശത്തു നിന്ന് ഞാൻ ഒരു വ്യൂ എടുക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഈ വീടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വണ്ടികൾ പോണത് കാണാം. ഇത്ര ഇത് പിന്നേക്ക് കാട് കാണിച്ചു തന്നിരുന്നില്ലേ. അപ്പൊ ദേ ആ കാടാണ് ദേ ഇവിടെ നിങ്ങൾക്ക് കാണുന്നേ. ഇത് എവിടെ അറ്റത്തൊരു വീട് കാണാം നിങ്ങൾക്ക്. ഇതാണ് ആ കാട്. ഇതിൻ്റെ ഉള്ളിൽ വന്യജീവികൾ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതാണ് എനിക്ക് ഈ വീട്. ഞാൻ വെറുതെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോന്റെ കാര്യമാണ്. പിന്നെ ഞാനത് ഇവിടുന്ന് താഴത്ത് കാണിക്കുമ്പോൾ ഒരു ചെടികളുടെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടത് ഇവിടെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു പൂവുണ്ട്. ദേ ഇപ്പുറത്തൊരു വെള്ള പൂവുകളുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു വലിയ മുളയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ വെട്ടിക്കളഞ്ഞു. ഇപ്പൊ ചെറിയ ചെറിയ മുളകളുള്ളു. ഇപ്പൊ ഇവിടെ ഈ അമ്മൂമ്മയുടെ വീട് ഇരിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു വലിയൊരു കാടിന്റെ ഉള്ളിലാണ് അമ്മൂമ്മയുടെ വീട്. അപ്പൊ അതെ ചെടികളൊക്കെ കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ വെയിലൊക്കെ കാരണം, മുകളിൽ വെച്ച കാരണം വെയിലൊക്കെ കാരണം ഉണങ്ങിയിരിക്കാൻ. ദേ ഇവിടെ ഒരു കുഞ്ഞൊരു ഓർക്കിഡ് കാണാം. പിന്നെ ഇതെന്താന്ന് എനിക്കറിയില്ല. പിന്നെ ദേ ഇവിടെ ഒരു പ്ലാവ് വരുന്നുണ്ട്. പിന്നെ ദേ ഇങ്ങനെയൊക്കെ ദേ ഇവിടെ ഇവിടെ വെറുതെ തന്നെ ഇവിടെ ഈ സൺസൈഡ് വെറുതെ തന്നെ ഇരിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. ഇവിടെ വെറുതെ നിൽക്കാൻ അടിപൊളിയാണ്. പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വന്നേക്കണം എന്ന് പറഞ്ഞേക്കണം. പിന്നെ ദേ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ വെയിലൊന്നുമില്ല. അത്രയും വലിയ കാടായിരുന്നു. ഇവിടെ ഫുള്ള് തണലാണ്. ഇവിടെ വെയിലൊന്നും പറയണ സാധനമേ ഇവിടെ ഇല്ല. പിന്നെ ആ സൈഡിൽ മാത്രമായിട്ട് വെയിലുണ്ട് ഉമ്മറത്ത്. അതെ ഇതാണ് പിൻവശം. പിന്നെ ദേ ഇവിടെയൊക്കെ രണ്ട് ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒന്നും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരുന്നത്. വേറൊന്നും പരിചയപ്പെടുത്താൻ വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ എൻ്റെ വീടുകളും അതൊക്കെ കാണിച്ചു തരും. എൻ്റെ വീട് നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും. പിന്നെന്താ ആ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരും. പിന്നെ കുറെ ആൾക്കാരെ പരിചയപ്പെടുത്തും. കുറെ വീടുകളും കാണിച്ചു തരാം. പിന്നെ എൻ്റെ നാട് ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ നാട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ നാട് വെസ്റ്റ് കട്ടിയിലാണ്. അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പിന്നെ ഇന്ന് വൈകുന്നേരം അല്ല ഉടനെ എൻ്റെ എൻ്റെ അസിസ്റ്റൻ്റ് ലച്ചു എന്നുവെച്ചാൽ ഒരു വീഡിയോയിലൊന്നും അധികം വന്നിട്ടില്ല. അപ്പം അവളെയും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താം. അവളുടെ അനിയനും ഇവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതെ ഇത് ഇതാണ് ലച്ചു. അപ്പൊ അതെ അവന്റെ അനിയൻ. അപ്പൊ അവൾക്ക് ചിരി വരണെന്നൊക്കെയാണ് പറയണേ. അപ്പൊ ഇത് ഓഫ് ഒന്നും ചെയ്യില്ല. അപ്പൊ അതെ നിങ്ങൾക്ക് ലച്ചുവിനെ കണ്ടല്ലോ. അതെ അവന്റെ അനിയനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ആൾക്കാരെ പരിചയപ്പെടുത്തി തരും. അപ്പൊ നിങ്ങൾ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.